വേഗ ടു എന്ന് പറഞ്ഞൊരു ബോട്ടാണ്. സാധാരണക്കാരന് ടൂറിസം പിന്നെ കായൽ മേഖല കാണാൻ വേണ്ടി നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഒരു ബോട്ടാണിത്. ഇടുക്കി ഏഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലുള്ള നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വേഗ ബോട്ടിലെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ്. നമ്മുടെ സാധാരണപ്പെട്ട എല്ലാവർക്കും കായലിൻ്റെ കാഴ്ചകളെല്ലാം കാണാനായിട്ട് സർക്കാരിൻ്റെ സംരംഭമാണിത്. വളരെ നല്ല രീതിയിൽ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ബോട്ടിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടുനോക്കാം. വേഗ ടു ബോട്ടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ജലഗതാഗത വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഈ ബോട്ടിലെ സന്ദർശനത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നത്, ഈ ബോട്ടിലൂടെയുള്ള യാത്രയിലൂടെ നമുക്ക് കിട്ടുന്നത് കുറേ കാഴ്ചകളാണ്. മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടനാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, കായലിൻ്റെ ഭംഗിയും, അങ്ങനെ വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് ഈ ബോട്ടിങ്ങിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഈ ഒരു സംരംഭം നിങ്ങളെല്ലാവരും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ AC യാത്ര, ഒരു ബോട്ടിലൊരു AC യാത്രയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാഴ്ചയല്ലേ? കുറേ കാഴ്ചകളൊക്കെ കാണാം. വേമ്പനാട്ട് കായൽ, പുന്നമട കായൽ, അങ്ങനെ കുറേ ഭാഗങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. പാതിരാമണൽ ദ്വീപ്, അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഒരു അവസരമാണ് നമ്മൾ ഈ വേഗ ടൂവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് കേട്ടോ ഈ യാത്ര ആരംഭിക്കുന്നത്, ഈ വേഗ ടൂ ബോട്ടിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് ടിക്കറ്റ്. നല്ല കുറേ കാഴ്ചകൾ നമുക്ക് ഈ ബോട്ടിങ്ങിലൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ പുറമേ നിന്നൊരു ബോട്ടൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് രൂപയൊക്കെ അതിന്, ഒരുപാട് ഹൗസ് ബോട്ടുകൾക്കൊക്കെ നല്ല തുകയായിരിക്കും അവർ വാങ്ങിക്കുക. ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. എന്നാൽ നല്ല ഫെസിലിറ്റിയും അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡാണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഉൾഭാഗത്തെ കാഴ്ചകൾ കാണാം. ബോട്ടിനകത്തേക്ക് കയറാം. നമ്മൾ കയറി ചെല്ലുന്നത് നോൺ AC ഭാഗത്തേക്കാണ്. രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, AC നോൺ AC ആയിട്ട്. അപ്പോൾ അതാ, ഇതാണ് നോൺ AC ഭാഗം. നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ സീറ്റിംഗ് ആണെങ്കിലും നല്ല കുഷനോടുകൂടി സീറ്റൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാഴ്ചകളൊക്കെ. ഇതാ, ഇതുപോലത്തെ സീറ്റുകളാണ്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാനും. ഇതുപോലെ ഒരു ബോട്ടിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണപ്പെട്ട എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ എല്ലാവർക്കും അഫോർഡബിളായ പ്രൈസാണ്. നമുക്കെല്ലാവർക്കും ഒരു തവണയെങ്കിലും പോയി കാണാൻ പറ്റുന്ന കുറേ നല്ല വ്യൂസ് ഈ യാത്രയിലൂടെ നമുക്ക് കിട്ടും. ഇതുപോലൊരു സൈറ്റ് സീയിങ്ങിന് നമുക്ക് ഇറങ്ങി നിൽക്കുവാനുള്ള ഒരു ഭാഗവും കൂടിയുണ്ട്. രണ്ട് ഡോറാണ് കേട്ടോ. ഒരു ഡോറിലൂടെ വന്ന് ദാ ഇതുപോലെ അടുത്ത ഡോറിലൂടെ നമുക്ക് അകത്തേക്ക് പോവാം. പിന്നെ സേഫ്റ്റിയുടെ കാര്യമാണെങ്കിൽ എല്ലാ സീറ്റുകളിലും ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ, ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പാലിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഫാനുകൾ നോൺ AC സ്ഥലത്തുണ്ട്. അപ്പോൾ നമുക്ക് യാത്രയിൽ ഒരു നല്ലൊരു കംഫർട്ടായിട്ടുള്ള യാത്രയായിരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടുക. നോൺ AC നമുക്ക് 80 സീറ്റാണുള്ളത്, AC നമുക്ക് 40 സീറ്റുമാണുള്ളത്. അപ്പം നമ്മൾ നോൺ AC കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് AC ക്യാബിൻ കൂടി കാണാം. കണ്ടോ, ഇതാണ് AC ക്യാബിൻ. വളരെ നല്ലൊരു രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ, നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും. അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാഴ്ചകളകത്തെ കാഴ്ചകളൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പം യാത്ര നല്ല സുഖകരമായിരിക്കും എന്നുള്ളത് ഷുവറാണ്. അതുപോലെ തന്നെ കായലിൻ്റെ കാഴ്ചകളൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും ബോറടിക്കത്തേയില്ല. 20.5 മീറ്റർ വീതിയും 7 മീറ്റർ നീളവുമുള്ള കാറ്റമറൈൻ വിഭാഗത്തിലുള്ള ബോട്ടാണിത്. നല്ല രസമാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എല്ലാം വിസിബിളാണ്. നമുക്ക് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പം നമ്മളുടേതായ സ്ഥലങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് അവർ ഇരുത്തിയിരിക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക,
കാഴ്ചകളുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഫെസിലിറ്റിയുടെ കാര്യമാണെങ്കിലും ഒന്നും യാതൊരു പഞ്ഞുമില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന കുട്ടനാടൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ വേമ്പനാട്ടുകായലും കുറേ അധികം കാഴ്ചകൾ നമുക്ക് ഈ ഒരു ഒറ്റ യാത്രയിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി നോക്കുക, വളരെ നല്ല കുറേ കാഴ്ചകൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കാം. എ സിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 40 സീറ്റുകളാണ്, നോൺ എ സിയിൽ 80 സീറ്റും. അങ്ങനെ 120 യാത്രക്കാർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഈ ബോട്ടിലുണ്ട്. അപ്പം 2020 മാർച്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ കൊറോണയുടെയൊക്കെ കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് 2020 December 24 വീണ്ടും ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കുറേ കാഴ്ചകളും മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് കിട്ടും ഈ ഒരു യാത്രയിലൂടെ തന്നെ. ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള കാഴ്ചകളും കൂടി കാണാം. വേഗ 2 ഇതാ ഇതുപോലെ ഈ വഴി കൂടിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്. എമർജൻസി എക്സിറ്റാണിത്, നമുക്കിതിലൂടെ പുറത്തിറങ്ങാം. കണ്ടോ, അപ്പോഴാണ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേഗ 2 ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അവർ പറയുന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾ ഈ യാത്രയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എപ്പോൾ വരും, എവിടേക്കാണ് പോകുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് സന്ദർശിക്കാനുള്ളത് എല്ലാം നമുക്ക് കേട്ടു നോക്കാം. നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഒരു ബോട്ടാണിത്. ഇതിന് എ സി 40 സീറ്റും നോൺ എ സി 80 സീറ്റുമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും വളരെ ഫുള്ളായിട്ടാണ് നമ്മൾ ഈ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാം ഞങ്ങൾ ഓക്കെയാണ്. ലൈഫ് ജാക്കറ്റ് മറ്റ് സുരക്ഷാ ഉപകരണങ്ങളെല്ലാം ഉറപ്പായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് പോണത് ആലപ്പുഴയിൽ നിന്ന് 11:30 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 എല്ലാവരും റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ 11 റിപ്പോർട്ട് ചെയ്ത് 11:30 ഇവിടുന്ന് പോയി ആദ്യം ഞങ്ങൾ പിന്നെ ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന പുന്നമട ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് വഴി പിന്നെ സായി കോംപ്ലക്സ് അതിന് കയാക്കിംഗ് കനോയിങ് കയാക്കിംഗ് സ്പോർട്സ് താരങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്ന സായി ഇട ഇലക്കൂടെ പോയി പിന്നെ ഞങ്ങൾ വേമ്പനാട്ട് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലെത്തും. വേമ്പനാട്ട് കായലിൻ്റെ നടുക്കുള്ള പാതിരാമണൽ ദ്വീപിൽ നമ്മൾ ഒരു 1 എത്തും. ആ ദ്വീപിൽ ഒരു 1.5 നമ്മളവിടെ സമയം കൊടുക്കുന്നുണ്ട് അവർ കാണാനായിട്ട്. അത് കഴിഞ്ഞാൽ ബോട്ടിൽ ഇരുന്ന് തന്നെയാണ് കുടുംബശ്രീക്കാരാണ് ഇതിനകത്ത് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ആ ഭക്ഷണം ഇതിൻ്റെ അകത്ത് ഇരുന്ന് തന്നെയാണ് അവർ കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് കുമരകത്തേക്കാണ്. കുമര തീരത്തൂടെ നമ്മൾ സഞ്ചരിച്ച് പിന്നെ ആറിലോക്ക് ചിത്തിര മാർത്താണ്ഡ റാണി കായൽ നിലങ്ങൾ കുട്ടനാട്ടിലൂടെ നമ്മൾ വന്ന് 4 ആലപ്പുഴ തിരിച്ചെത്തുകയാണ് ഈ ടൈപ്പ്. അപ്പോൾ നമ്മളുടെ വേഗ 2 വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുവാണ്. വളരെ നല്ല കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു യാത്രയിലൂടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക, കാഴ്ചകളൊക്കെ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒന്നും മടിക്കരുതേ. തുടർന്നും നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളും വീഡിയോസും ഒക്കെ ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. Thanks for watching.